രണ്ടര കിലോ ചിക്കൻ ബ്രസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് അപ്പം നമുക്ക് ഇതും കൊണ്ട് തന്നെ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഞാൻ ചിക്കൻ കുറുമ ഉണ്ടാക്കുന്നുണ്ട്. ഇത് മുഴുവൻ്റെ ആവശ്യമില്ല, ഇത് 2.5 കിലോയുടെ അടുത്തുണ്ട്. അപ്പം നമുക്ക് കുറച്ച് പോർഷൻ എടുത്ത് ചിക്കൻ കുറുമ ഉണ്ടാക്കും. അതും കൊണ്ട് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചിക്കൻ കുറുമ. വൺ ഓഫ് ദി ബെസ്റ്റ് ചിക്കൻ ഡിഷാണ് അവരുടെ. പിന്നെ ഞാൻ ഹെൽത്തി ഓപ്ഷനായിട്ടൊരു ചിക്കൻ ബർഗർ ഉണ്ടാക്കാം. നമുക്ക് അതിനകത്ത് 1, 2, 3, 4, 5, 4 എണ്ണം എടുത്താൽ മതി. ചിക്കൻ ബർഗർ, ചിക്കൻ്റെ ബ്രസ്റ്റ് ഉണ്ട്, ഇത് ഒത്തിരി വലിപ്പമുള്ളതാണ് കേട്ടോ. കണ്ടു നോക്കൂ, ഇതിന് നമുക്ക് 2-3 സ്ലൈസസ് ആക്കാം. അങ്ങനെ നീളത്തിൽ കട്ട് ചെയ്യും ബർഗർ ഉണ്ടാക്കാൻ. അപ്പോൾ അതിന് കുക്ക് ചെയ്തെടുക്കാൻ എളുപ്പമുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇതെല്ലാം കട്ട് ചെയ്തിട്ട്, ഇത് ചെറിയ പീസസ് ആയിട്ട് കുറുമയ്ക്കും കട്ട് ചെയ്യണം. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തിട്ടിട്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണമെന്ന് നോക്കാം. നോക്കൂ, നമ്മൾ ചിക്കൻ ബർഗറിന് വേണ്ടിയിട്ടുള്ള ബ്രസ്റ്റ് പീസസ് എല്ലാം 2 സ്ലൈസസ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യം കാണിച്ചു തന്ന ചിക്കൻ ബ്രസ്റ്റ്, ഒരു ബ്രസ്റ്റ് 2 ആക്കി നടുകെ കീറിയതാണ്. അപ്പം നല്ല തിൻ സ്ലൈസസ് ആയിട്ട് കിട്ടും. അതിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഉപ്പും കുരുമുളക് പൊടിയാണ്. അതിൻ്റെ കൂടെ നോക്കൂ, ഇതുപോലത്തെ ഉള്ളൊരു ഒരു ചെറിയ കഷ്ണം നാരങ്ങയുടെ നീരും കൂടെ ഇത് കൂടി ഒഴിക്കുന്നുണ്ട്. കണ്ടോ, കാണാം അതിനകത്തേക്ക് വെള്ളമൊക്കെ ഊസ് ഔട്ടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് ചേട്ടായിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ആ സ്റ്റെപ്പുകൾ തന്നെ അതുപോലെ തന്നെ ഫോളോ ചെയ്യാമല്ലേ. കുട്ടികൾ പറയും, ഓ അത്രയും ടേസ്റ്റ് ആയില്ലെന്ന് പറയും. അപ്പോൾ ഈ വെള്ളമെല്ലാം അടികൊട്ടിയുള്ള പാത്രത്തിൽ ഇത് വെച്ച് ഒന്ന് പകുതി വേവിച്ചെടുക്കണം. എന്നിട്ട് വേണം അതിനകത്തേക്ക് നമുക്ക് ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ നമുക്ക് ഈ നാരങ്ങയും കൂടെ പുരട്ടി ഒരു അടികെട്ടിയുള്ള പാനിൽ അത് ഒരു പകുതി വേവിച്ചെടുക്കാം. ഫുള്ളായിട്ട് വേവിക്കേണ്ട, പകുതി വെന്ത് കഴിഞ്ഞ് പയ്യെ ചൂടാറി കഴിയുമ്പോൾ വേണം അതിനകത്തേക്ക് ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഷാലോ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് നാരങ്ങ നീളി ചേർത്ത് കൊടുക്കാം. നോക്കൂ, നമ്മളപ്പം മാറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ചിക്കൻ ബ്രസ്റ്റ് പീസസുകൾ നമ്മളിവിടെ ഒരു പാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് വെള്ളത്തോടു കൂടി ഇട്ട് നമുക്കത് മുഴുവൻ നന്നായിട്ട് വേവിച്ചെടുക്കാം. നന്നായിട്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് വേവരുത്. നോക്കൂ, വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതിൻ്റെ അകത്ത് തന്നെ ഉണ്ടല്ലോ ചിക്കനിൽ നിന്ന് ഇറങ്ങണ വെള്ളം കൊണ്ട് ഹാഫ് വെന്ത് കിട്ടിയാൽ മതി. എന്നിട്ട് വേണം നമുക്ക് അതിനകത്ത് ബ്രെഡ് ക്രംസ് ചേർത്ത് നന്നായിട്ട് വറുത്തെടുക്കാൻ വേണ്ടി. എന്നിട്ടൊരു ചെറിയ ചൂടോടുകൂടി നമുക്ക് അതിൻ്റെ ബ്രെഡ് ക്രംസ് അങ്ങ് പൊതിയണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഗ്രേവിയും കൂടെ ഒഴിച്ച് ഇതപ്പം ഇത് ചെറിയ ചൂടിലിരുന്ന് പയ്യെ വേവട്ടെ. നോക്കൂ, നമ്മുടെ ചിക്കൻ എല്ലാം നമ്മൾ ഫ്രൈ ചെയ്ത് വേവിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം മാറിനേറ്റ് ചെയ്തിരുന്ന നമ്മുടെ ബർഗറിനുള്ള ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഒരു ചെറിയ ഗ്രേവി ഉണ്ട്. അപ്പം നമുക്ക് ഇതിനകത്തേക്ക് ഈ സമയത്ത് പെർഫെക്റ്റ് ആണ്, ഹാഫ് കുക്കായിട്ടുള്ളൂ ഇത്. ഇതിനകത്തേക്ക് അല്പം കൂടി നമുക്ക് ഉപ്പ് തൂളിക്കൊടുക്കാം. കുരുമുളക് നന്നായിട്ട് ചേർന്നിട്ടുണ്ട്, ഇനി അതിൻ്റെ ആവശ്യമില്ല. ഉപ്പ് പയ്യെ തൂളിക്കൊടുത്ത് നമുക്ക് ഈ സമയത്ത് നമ്മുടെ ബ്രെഡ് ക്രംസ് പൊടിച്ച് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു ബട്ടർ പേപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട്, അതിനകത്തേക്ക് നമുക്ക് ഓരോന്നിലേക്ക് ബ്രെഡ് ക്രംസ് പൊടിച്ച് വെച്ചിരിക്കുന്നത് ചേർത്തു. ഒരു സൈഡിൽ ഞാൻ ചേർത്തു, മറ്റു സൈഡിൽ ചേർക്കുന്നതിന് മുമ്പ് നമുക്ക് അല്പം ഉപ്പ് തൂളിക്കൊടുക്കാം. ആ സൈഡിൽ നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ ഇച്ചിരിയൊക്കെ സ്റ്റോക്കിൽ പോയി കാണുമല്ലോ. ഇനി നമുക്ക് അതിനകത്തേക്ക് വീണ്ടും നമ്മുടെ ബ്രെഡ് ക്രംസ് നന്നായിട്ട് തൂളിക്കൊടുത്തിട്ട് അതിനകത്തേക്ക് നന്നായിട്ട് പൊട്ടിപ്പോകാതെ സൂക്ഷിക്കുകയും ചെയ്യണം കേട്ടോ. ഹാഫ് കുക്കാണല്ലോ അത്. അപ്പോൾ ചെറിയൊരു ചൂടും ഉണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാൻ പറ്റും. അപ്പോൾ നല്ലൊരു ക്രഞ്ചി ഫീലിംഗ് കിട്ടും ബർഗർ ഉണ്ടാക്കിയെടുത്ത് കഴിയുമ്പം. നോക്കൂ, ബാക്കിയുള്ള പൊടിയും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. എൻ്റെ ഇത് മാറ്റി വെച്ചിട്ട് ഇനി നമ്മുടെ നമുക്ക് ആകെ 6 ബർഗർ ഉണ്ടാക്കാനുള്ള എടുത്തു വെച്ചിട്ടുണ്ടല്ലോ, അതെല്ലാം ഇതുപോലെ തന്നെ റെഡി. നമുക്ക് 2-ാമത്തെ സെറ്റ് എടുത്തു വെച്ചു. അപ്പോൾ അതുപോലെ തന്നെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ബ്രെഡ് ശരിക്കും നമ്മൾ ചുമ്മാ ബ്രെഡ് പൊടിച്ചെടുത്താൽ മതി കേട്ടോ. ബ്രെഡ് പൊടിച്ചൊക്കെ ബാക്കിയുണ്ടെങ്കിൽ എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ റെസിപ്പികളൊക്കെ ഉണ്ടാക്കുമ്പോൾ എളുപ്പമുണ്ട്. ജസ്റ്റ് ഒരാഴ്ചയൊക്കെ എന്തായാലും ഇരിക്കും. ബ്രെഡ് ക്രംസ് മേടിക്കാനും കിട്ടും, പക്ഷേ അതിൽ നല്ല ഈസിയാണ്. നമ്മൾ വീട്ടിൽ തന്നെ റെഡിമെയ്ഡായിട്ട് മേടിക്കുന്നേക്കാളും നല്ലതാണല്ലോ നമ്മൾ ഉണ്ടാക്കി വെക്കുന്നത്.
കുറച്ചും കൂടെ. അപ്പം ഇങ്ങനെ ഹാഫ് കുക്കായിട്ട് ഇരിക്കണോണ്ട് നമ്മുടെ ആ ക്രംസ് ഇട്ട് കൊടുക്കുമ്പോൾ ശരിക്കും അതങ്ങ് അബ്സോർബ് ചെയ്തോളൂ കേട്ടോ, അതിൻ്റെ അകത്തേക്ക് അങ്ങ് കയറിക്കോളും ശരിക്കും. ബാക്കി ചാടി പുറത്ത് കിടക്കണമൊക്കെ നന്നായിട്ട് അതിനകത്ത് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. അപ്പം ബർഗർ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, നമ്മൾ മാറിനേറ്റ് ചെയ്ത് വെച്ചു എല്ലാം, ബ്രെഡ് ക്രംസൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് നേരത്തേക്ക് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്ക് അതിനുള്ള ഫില്ലിങ് റെഡിയാക്കാം. ഞാൻ രണ്ട് ബർഗർ ബണ്ണ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് മേടിച്ചതാണ് കേട്ടോ ബണ്ണ്. അവരിത് വലിപ്പമുള്ള ബണ്ണാണ്, അത് നമുക്കൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അത് ടോസ്റ്റ് ചെയ്തെടുക്കണം. പിന്നെ വേണ്ടത് ഞാൻ കുറച്ച് വെജിറ്റബിൾ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ ചേർക്കാം, നമ്മൾ സാലഡിന് ചേർക്കാം, എന്തും ആവാം. അപ്പോൾ ഇത് ബെസ്റ്റ് ടൈമാണ് നമുക്ക് കുട്ടികളെ കൊണ്ട് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ എന്ത് വേണമെങ്കിലും നമുക്ക് അതിനകത്ത് ആഡ് ചെയ്യാം. കുക്കുംബറോ എന്താ ഉള്ളതെന്ന് വെച്ചാൽ, ഇപ്പോൾ എൻ്റെ കയ്യിൽ നോക്കിയപ്പോൾ ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ ഉണ്ടായിരുന്ന ഒരു ക്യാബേജാണ്. ഇത് നമ്മുടെ സാധാരണ ക്യാബേജ് അല്ല കേട്ടോ, ഒരു ചൈനീസ് ക്യാബേജിൻ്റെ ഒരു ലുക്കാണ്. ഇലകൾക്കൊക്കെ ഒരു ചുരുളിമയുണ്ട്. അതിൻ്റെ കൃത്യം പേരെന്നാന്ന് എനിക്കറിയത്തില്ല. അതിൻ്റെ ഒരു ക്വാർട്ടർ പോർഷനാണ് ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ പച്ച ആപ്പിൾ, അതും ഒരു ഹാഫ് പോർഷൻ എടുത്തിട്ടുള്ളൂ പച്ച ആപ്പിൾ. അതെല്ലാം കൂടെ നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അത് ഗ്രേറ്റ് ചെയ്ത് അതിനകത്തേക്ക് നമുക്ക് യോഗട്ടും കുറച്ച് ചില്ലി സോസൊക്കെ ചേർത്ത് ഒരു മിക്സ് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ അതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും ചിക്കൻ ബർഗറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. കുട്ടികളുടെ ഉള്ളിൽ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ പോകുകയും ചെയ്യും. അപ്പോൾ നമുക്കത് റെഡിയുണ്ട്. വെജിറ്റബിൾ എല്ലാം ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ആപ്പിളിന് ഒരു ചെറിയ പച്ച ആപ്പിൾ എടുക്കാൻ കാരണം അതിനൊരു പുളിരസം ഉണ്ട് കേട്ടോ, മധുരമല്ല അത്. അപ്പോൾ അത് നല്ലൊരു പ്രത്യേക ഫ്ലേവർ കൊടുക്കും. ചുമതലാണെങ്കിലും കുഴപ്പമില്ല, ആപ്പിളോ പേഴോ എന്താ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് ചേർക്കാം. കുക്കിംബർ ചേർക്കാം, നമ്മൾ സാലഡിന് ചേർക്കണം, എന്തും ചേർക്കാം. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് അല്പം കൂടി കൂട്ടാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. അല്പം വിനാഗിറി ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം ഒരു സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വിനാഗിറി ചേർത്തു. നമുക്ക് അതിൻ്റെ അളവനുസരിച്ച് അതൊക്കെ വേരിയേഷൻ വരുത്താവുന്നതാണ് കേട്ടോ. ഇളക്കി യോജിപ്പിക്കാം. ആപ്പിളും ക്യാരറ്റും ക്യാബേജും എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണ്ടേ യോഗട്ടാണ്. രണ്ട് സ്പൂൺ യോഗട്ട് ചേർത്ത് കൊടുക്കാം. നോക്കൂ, മയണൈസ് ചേർത്തുണ്ടാക്കാമെങ്കിലും ഇത് ഇച്ചിരി കൂടി ഒരു ഹെൽത്തി ഓപ്ഷനാണല്ലോ. നമുക്ക് എന്തെങ്കിലും മസാലകൾ ചേർക്കണോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ ചേർക്കാം. ഇപ്പോൾ രണ്ട് സ്പൂൺ വേണമെങ്കിൽ അതനുസരിച്ച് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ രണ്ട് സ്പൂൺ ചേർത്തിട്ടുണ്ട് ഞാൻ. ഇനി ഞാൻ നോക്കൂ ചേർത്ത് കൊടുക്കണത് ചില്ലി സോസാണ് കേട്ടോ. എരിവൊക്കെ നമുക്ക് വേരിയേഷൻ വരുത്താവുന്നതാണ് കേട്ടോ. ഞാൻ ചില്ലി സോസ് ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂണില്ല കേട്ടോ, ഞാൻ ഹാഫ് ടീസ്പൂണാണ് ചേർക്കണുള്ളൂ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പെരി പെരി സോസും കൂടെ ചേർക്കുന്നുണ്ട്. നോക്കൂ, നന്ദൂസിൻ്റെ പെരി പെരി സോസ് മീഡിയമാണ്, അത് അപ്പോൾ ഒരുപാട് എരിവില്ല. അതും ചേർക്കുന്നുണ്ട്. അപ്പം മീഡിയം ആയതുകൊണ്ട് ഞാൻ ഒരു സ്പൂൺ ചേർക്കുന്നുണ്ട് അതിന്. അപ്പോൾ ഇതൊക്കെ അവോയ്ഡ് ചെയ്ത് വേണമെങ്കിൽ മസാല ഡയറക്റ്റായിട്ടും ചേർക്കാം. ഞാനിങ്ങനെ സോസുകളാണ് ചേർക്കണേ. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. വാവ്, അല്പം ഉപ്പും കൂടി ചേർക്കണം ഞാൻ. എല്ലായിടത്തും ഇളക്കൂട്ട, അല്പം ഉപ്പും കൂടി ചേർക്കാം നമുക്ക്. നോക്കൂ, നമ്മുടെ ഫില്ലിങ് റെഡിയായി. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അതിന്. അപ്പോൾ നമുക്ക് നമ്മുടെ ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ചിക്കൻ ബർഗർ ഫ്രൈ ചെയ്തെടുക്കാം. നോക്കൂ, ഞാനൊരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ്. നമുക്ക് ആദ്യം ഈ പാനിൽ നമ്മുടെ ബർഗർ ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഞാൻ ബ്രെഡിൽ അല്പം ബട്ടർ പുരട്ടിയിട്ട് ബ്രെഡ് മുറിച്ച് നോക്കൂ. അതുപോലെ ബട്ടർ പുരട്ടി രണ്ട് സൈഡും ഒന്ന് അകം മാത്രം മതി ഞാൻ ടോസ്റ്റ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ. നോക്കൂ, പയ്യ ഒരു ബ്രൗൺ കളറായാൽ മതി കേട്ടോ. മെൽട്ടായാൽ മതി ബട്ടർ, ഗോൾഡൻ ബ്രൗൺ ആയി. ഒരുപാട് അങ്ങ് ടോസ്റ്റ് ആവണ്ട. അപ്പോൾ ഇതെടുത്ത് മാറ്റി അടുത്ത് നിങ്ങൾ ടോസ്റ്റ് ബ്രൗൺ കളർ ആയിട്ടോ ഈ പാകത്തിന് എടുക്കണം കേട്ടോ. അല്ലെങ്കിൽ പാനിലേക്ക് തന്നെ ഞാൻ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ബർഗർ ബ്രെഡ് ടോസ്റ്റ് എടുത്ത സെയിം പാനിൽ തന്നെ എണ്ണ ഒഴിച്ചു. അത് നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് നമ്മൾ മാറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ക്രംബിൾസിൽ
ബ്രെഡ് ക്രംസിൽ ബുക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ അതിനകത്തേക്ക് എണ്ണ അങ്ങ് പിടിക്കും. എണ്ണ ആവി വന്നു തുടങ്ങി, ഇപ്പം നമുക്ക് ചേർത്ത് കൊടുക്കാം. മീഡിയം ഹീറ്റിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ. ഒരു വശം ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കണം. നോക്കൂ, അതിൻ്റെ നമുക്ക് ഏകദേശം അതിൻ്റെ ഒരു ലൈറ്റ് ബ്രൗൺ ആയിട്ടെന്ന് തോന്നുന്നു. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നോക്കൂ, അത് പെർഫെക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ, ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പം അടുത്തതും കൂടെ തിരിച്ചിട്ട് കൊടുക്കാം. മറ്റേ സൈഡും ഇതുപോലെ തന്നെ, ആ അത് പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് മുരിച്ചെടുക്കാം ഈ സൈഡും. അവിടെ മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം മറ്റേ സൈഡ് അല്പം കൂടെ മുരിയാനുണ്ടായിരുന്നു. അപ്പോൾ ആ സൈഡ് ഇങ്ങനെ നന്നായിട്ട് ഇതുപോലെ തന്നെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ നമുക്ക് ബർഗർ റെഡിയാക്കാൻ തുടങ്ങാം. അപ്പം നമ്മുടെ ചിക്കൻ ബർഗർ നമ്മൾ വറുത്തെടുത്തിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഔട്ട്സൈഡാണ്, സോഫ്റ്റ് ഇൻസൈഡ് ആയിട്ടുള്ള. നമ്മുടെ ബ്രെഡ് നമ്മളിവിടെ ടോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോക്കൂ, ഇനി നമുക്ക് ഇതിനകത്തേക്ക് അല്പം ഫില്ലിങ് റെഡിയായി വെച്ചിട്ടുണ്ടല്ലോ, ആ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് കെച്ചപ്പ് ചേർക്കണമെങ്കിൽ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. അല്പം കെച്ചപ്പ് ചേർക്കാം അല്ലേ. അതിനകത്ത് അല്പം കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. കെച്ചപ്പ് ചേർക്കണമെന്നില്ല കേട്ടോ നമുക്ക്, കാരണം നമുക്ക് അതിനകത്തെല്ലാം ചേർത്തിട്ടുണ്ടല്ലോ. അല്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ. അപ്പം അതിനകത്തേക്ക് നമ്മുടെ ചിക്കൻ പീസ് എടുത്തു വെച്ചു. നോക്കൂ, ഞാൻ അല്പം ഫില്ലിങ്ങും കൂടെ ചേർത്ത് കൊടുക്കാം ഇവിടെ. ഇനി നമുക്ക് ഇതിനെ അങ്ങ് അടയ്ക്കാം. നോക്കൂ, രുചികരമായ ചിക്കൻ ബർഗർ റെഡി ആയിട്ടുണ്ട്. വാവ്, നമുക്കിത് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്താലോ, കൊടുക്കാം. അടുത്തതും കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ അടുത്തത് ടോസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്കും ബട്ടർ ചെയ്ത് ടോസ്റ്റ് ചെയ്ത് വെച്ചിരുന്നതാണല്ലോ, അതിനകത്തേക്ക് നമുക്ക് അല്പം ഫില്ലിങ് വെച്ച് കൊടുക്കാം. അതിന് മുകളിലേക്ക് നമുക്ക് അല്പം കെച്ചപ്പ് ചേർക്കാം. കുറേശ്ശെ മതി കേട്ടോ, കാരണം നമ്മൾ അതിനകത്ത് ഫ്ലേവർ കൊടുത്തിട്ടുണ്ടാണല്ലോ. അപ്പം മയണൈസ് വേണം, നമ്മൾ റിക്വസ്റ്റ് വേണം വന്നു കേട്ടോ. അപ്പം അല്പം മയണൈസും കൊടുത്തു. അപ്പം അതൊന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ചിക്കൻ പീസ് വെച്ച് കൊടുക്കാം. വാവ്, അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഫില്ലിങ് വീണ്ടും കൊടുക്കുക. എന്നിട്ട് നമുക്ക് അടയ്ക്കാം. അപ്പം രണ്ടാമത്തേത്, ആദ്യത്തെ ഞാൻ മയണൈസ് ചേർത്തില്ലായിരുന്നു കേട്ടോ. ഇത് മയണൈസും കൂടെ കൂടിയുള്ളതാണ്. നോക്കൂ, ആ ടേസ്റ്റി ടേസ്റ്റി ചിക്കൻ ബർഗർ റെഡി. നമുക്കിത് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു നോക്കാം. അപ്പോൾ ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എങ്ങനെയുണ്ട് ചിക്കൻ ബർഗർ? നോക്കൂ, അപ്പോൾ വെരി നൈസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും, ഫാസ്റ്റ് ഫുഡാണോന്ന് ചോദിച്ചാൽ ഫാസ്റ്റ് ഫുഡാണ്, എന്നാൽ ഹെൽത്തി ആണോ എന്ന് വെച്ചാൽ ഹെൽത്തിയാണ്. നമുക്ക് എല്ലാ എന്ത് ഇംപ്രൊവൈസേഷനും ഇതിനകത്ത് ചെയ്യാവുന്നതാണ്. അപ്പം ഇങ്ങനെ ഒരു ചിക്കൻ ബർഗർ ഉണ്ടാക്കി നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ് ജി ആൻഡ് ബി ബ്ലോഗ്സ്. താങ്ക് യു, ബൈ.